ഋഷികേഷ്, ഇതുവരെ പോയ യാത്രകളിൽ നമ്മളെ തന്നെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ആകർഷണ ശക്തിയുണ്ട് ഈ ഭൂമികയ്ക്ക്. ഇവിടുത്തെ ഓരോ ശ്വാസവും അത്രയ്ക്കും ഈശ്വരീയമാണ്. ഇന്ദ്രിയങ്ങളുടെ ദേവനായ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഭൂമി അലകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ ഗംഗയായി പരിണമിച്ച് ഈ മനോഹര തീരത്തേക്ക് ഒരമ്മയുടെ വാത്സല്യത്തോടെ ഒഴുകിയെത്തുന്നു. എന്റെ ഈ യാത്രയും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഓരോ ഹിമാലയൻ യാത്രയും വ്യത്യസ്തമായ അനുഭവ സാക്ഷാത്കാരം കൂടിയാണ്. ഈ ഹിമാലയൻ മലനിരകൾ നമ്മുടെ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. ഈ യാത്ര നമ്മളിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഋഷികേശിലെ ചരിത്രപ്രസിദ്ധമായ ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തൂക്കുപാലമാണിത്. ലക്ഷ്മൺ ജൂല എന്നാണ് ഇതറിയപ്പെടുന്നത്. ശ്രീരാമന്റെ സഹോദരനായ ലക്ഷ്മണൻ ഗംഗാനദി കടക്കുവാൻ ചണനാരുകൊണ്ടുള്ള കയറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലമാണ് ഇവിടെ മുൻപുണ്ടായിരുന്നത്. 1924 വെള്ളപ്പൊക്കത്തിൽ ചണനാരുകൊണ്ടുള്ള തൂക്കുപാലം ഒലിച്ചു പോവുകയും 1927 ഉത്തർപ്രദേശ് സർക്കാർ പുതിയ തൂക്കുപാലം നിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ഗംഗാനദിയുടെ ഭംഗിയും ആസ്വദിക്കുവാൻ കഴിയും. ലക്ഷ്മൺ ജൂലയിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ സ്വർഗാശ്രമത്തിൽ എത്തിച്ചേരാം. വിവിധങ്ങളായ സ്നാനഘട്ടങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഋഷികേശ്. അനേകായിരം ജന്മങ്ങൾ മോക്ഷപ്രാപ്തിക്കായി ഋഷികേശിന്റെ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നു. ലക്ഷ്മൺ ജൂലയിൽ നിന്നും 2 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു തൂക്കുപാലമാണ് രാംജൂല. ഈ പാലം നിർമ്മിച്ചത് 1980 രാംജൂലയ്ക്ക് സമീപമാണ് ഗീതാഭവൻ സ്ഥിതി ചെയ്യുന്നത്. സ്വർഗാശ്രമം, ഗീതാഭവൻ, ശിവാനന്ദാശ്രമം എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുപാലം. രാംജൂലയും ലക്ഷ്മൺ ജൂലയും ഉൾപ്പെടുന്ന പ്രദേശം തപോവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ത്രിവേണി ഘാട്ടിൽ എത്തിച്ചേരും. ഇപ്പോൾ സമയം 6 മണി. ഋഷികേശിലെ പ്രധാനപ്പെട്ട കാഴ്ചയായ ഗംഗാ ആരതി നടക്കുന്നത് അവിടെയാണ്. തീർത്ഥാടകരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ത്രിവേണി ഘാട്ട്. പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ത്രിവേണി ഘാട്ട് പരിസരത്തേക്ക് എത്തിച്ചേർന്നു. ആരതിക്കുള്ള ഒരുപാട് ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പൂജാരിമാർ അതിൻ്റെ പ്രാരംഭ നടപടികളിലാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദസ്പർശം കൊണ്ട് ധന്യമാണ് ത്രിവേണി ഘാട്ട്. തീർത്ഥാടകർ ഇരമ്പിയെത്തിക്കൊണ്ടിരുന്നു. പ്രത്യേകം ആരതി വഴിപാട് സമർപ്പിച്ചവർക്ക് പണ്ഡിറ്റുമാർ നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. നാമസങ്കീർത്തനത്തിന് തയ്യാറായി കലാകാരന്മാർ നിരന്നു. അങ്ങനെ കാത്തിരുന്ന ഗംഗാ ആരതി ആരംഭിച്ചു.
ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത അനിർവചനീയമായ അനുഭൂതിയായി ഗംഗാ ആരതി മാറി. എത്ര ശക്തമായ ആധ്യാത്മിക അടിത്തറയാണ് ഭാരതത്തിൻ്റെതെന്ന് നമുക്കിവിടെ ബോധ്യപ്പെടും. പാവനമായ ഗംഗയെ തങ്ങളുടെ മോക്ഷപ്രദായിനിയായി അമ്മയായി ആരാധിച്ച് അവൾക്കു വേണ്ടി സർവവും സമർപ്പിക്കുന്ന ഒരു ജനതയെ ഇവിടെ കാണാം. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏതോ ഒരു ലോകത്തെന്ന പോലെ ആത്മീയതയുടെ പൂർണ്ണ ലഹരിയിൽ ഞാൻ എന്നെ തന്നെ മറന്ന നിമിഷങ്ങൾ. മനസ്സും ഹൃദയവും നിറഞ്ഞു നിൽക്കുമ്പോൾ നാമസങ്കീർത്തനത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന തീർത്ഥാടകരെ കണ്ടു. അതെ, ഈ കാഴ്ച തന്നെയാണ് ഏറ്റവും വലിയ പുണ്യവും മോക്ഷവും. ഗംഗ നമുക്കുള്ളിലേക്ക് നമ്മളറിയാതെ ആഴ്ന്നിറങ്ങുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മളെ ആകർഷിക്കുന്ന, വാത്സല്യത്തോടെ നമ്മളെ തഴുകുന്ന, ആ ഈറൻ കാറ്റിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു മഹാത്ഭുതം. പ്രകൃതി എന്ന ഈശ്വര സങ്കല്പത്തിൻ്റെ മൂർത്തിഭാവമാണ് ഗംഗ.